അപ്പോ ഇതിൻ്റെ അകത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നിങ്ങൾക്ക് പ്രധാനമായിട്ട് സംശയം വരാൻ കാരണം എന്താണ്? ആ എ എന്ന് പറയുന്ന ആക്ടിവിറ്റി അല്ലേ, എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ആരോ വന്നല്ലോ. എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനർത്ഥം നമ്മൾ ഇതുവരെ കണ്ട പ്രോബ്ലംസിൽ, അതിന് മുമ്പ് കണ്ട ഈ മൊഡ്യൂളിൽ, ഇപ്പൊ ഈ പറയുന്ന പെർട്ടിന്റെ പ്രോബ്ലത്തിൽ നമുക്ക് ആക്ടിവിറ്റി ആയിരുന്നില്ല ആദ്യത്തെ രണ്ട് കോളത്തിൽ തന്നിരുന്നത്. പകരം എന്തായിരുന്നു? ആക്ടിവിറ്റിക്ക് പകരം ഇവന്റ്സ് ആണ് തന്നിരുന്നത്. നിങ്ങൾ ഈ ആക്ടിവിറ്റി ഇവന്റും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. ഇവന്റ് എന്ന് പറയുന്നത് നമ്മൾ ആ സർക്കിള് വരച്ച് അതിൻ്റെ ഉള്ളിൽ എഴുതുന്നതാണ് ഇവന്റ്. പക്ഷേ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സർക്കിള് വരച്ച് ഉള്ളിൽ എഴുതുന്നതല്ല. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വൺ എന്ന് പറഞ്ഞ ഒരു ഇവന്റും ടു എന്ന് പറഞ്ഞ ഒരു ഇവന്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ലൈനാണ് ആക്ടിവിറ്റി. ആ സംശയം വരരുത്. അതുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്നത് ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി എ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റി, അതിന് മുമ്പുള്ള ആക്ടിവിറ്റി, ഇവന്റ് അല്ല, ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോളാം, ആക്ടിവിറ്റിയാണ്. ഓക്കെ, നിങ്ങൾക്ക് നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് തന്നെ തന്നിട്ടുണ്ട്, പക്ഷെ അവിടെ വൺ ടു ടു എന്നാണ് തന്നിരുന്നത്. അപ്പം നിങ്ങൾക്ക് വണ്ണും ടൂവും രണ്ട് നോഡ് വരച്ച ശേഷം, പോട്ടെ ഇവന്റ് വരച്ച ശേഷം അതിനെ തമ്മിൽ കണക്ട് ചെയ്യായിരുന്നു. ഓക്കെ, പറഞ്ഞുതരും, മനസ്സിലാവുന്നുണ്ടോ? കഴിഞ്ഞ പ്രോബ്ലം, ഈ പ്രോബ്ലം, ഇത് മനസ്സിലാവണമെങ്കിൽ രണ്ട് പ്രോബ്ലം കണ്ടിട്ടുണ്ടാവണം. കാണാത്തവർക്ക് ചിലപ്പോൾ മനസ്സിലായില്ലാന്നിരിക്കും കേട്ടോ. അതാണ് തന്നെ കാര്യം ചെയ്തു നോക്കിയാലേ ഞാനിപ്പോ പറയുന്ന കാര്യത്തിലെ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ കേട്ടോണ്ടിരിക്കാം എന്തോ പറയണോ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊള്ളാം. മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയ പ്രധാനപ്പെട്ട മേഖലകളാണ് ഇതൊക്കെ. വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് കിട്ടാവുന്ന ഒരു സെക്ഷൻ ആണ്. ഇതില് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ആക്ടിവിറ്റി ആണ്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആ മെഷീൻ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്ന ഒരു വർക്ക് അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യാൻ പോവാണ്. നമ്മുടെ സ്ഥാപനത്തിൽ ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ എറക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ മെഷീൻ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിംഗ് ഓഫ് മെഷീൻ ഇൻസ്റ്റലേഷൻ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് സ്റ്റാർട്ടിംഗ് ഓഫ് മെഷീൻ ഇൻസ്റ്റലേഷൻ, നിങ്ങൾ ആ മെഷീൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ പോവാണ്. ആ തുടങ്ങുന്നതിനെയാണ് ഇവന്റ് എന്ന് പറയുന്നത്. അതായത് സ്റ്റാർട്ടിംഗ് ഇവന്റ്, നിങ്ങളെ തുടങ്ങാൻ വേണ്ടി ആദ്യം ബേസ്മെന്റ് ഒക്കെ കിട്ടും, അത് സ്റ്റാർട്ടിംഗ് ഇവന്റ് ആണ്. രണ്ട്, എൻഡിങ് ഇവന്റ് ഉണ്ട്. എൻഡിങ് ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ ഇൻസ്റ്റാൾ ആയി കംപ്ലീറ്റ് ആക്കുന്ന ആ ഒരു സ്റ്റേജ്, ആ ഒരു പോയിന്റ്, അതായിരിക്കും എൻഡിങ് ഇവന്റ്. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ഇവന്റും ഉണ്ട്, എൻഡിങ് ഇവന്റും ഉണ്ട്. പക്ഷെ നമ്മുടെ ആക്ടിവിറ്റി എന്താണ്? മെഷീൻ ഇൻസ്റ്റലേഷൻ. അതായത് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്ന അത്രയും സമയത്തിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്, അത്രയും പ്രോസസ്സിനെ ആക്ടിവിറ്റി എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ആ ഒരു ലൈൻ, അതായത് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്ന ആ ഒരു ലൈൻ, അതായത് നമ്മൾ വണ്ണും ടൂവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു ലൈൻ, അതിനെയാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. മാറിപ്പോരുത്, മറ്റേ ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് തന്നിരുന്നത് ഇവന്റുകളായിരുന്നു, വണ്ണും ടൂവും. ഇവിടെ തന്നിരിക്കുന്ന ആക്ടിവിറ്റിയാണ് ആ കണക്ട് ചെയ്യുന്ന ലൈൻ. അപ്പോൾ എ എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് മുമ്പിൽ പ്രസീഡിങ് ആക്ടിവിറ്റി ഒന്നുമില്ല, അതിന് മുമ്പിൽ ആക്ടിവിറ്റി ഒന്നുമില്ല. ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് മുമ്പിൽ ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ വരുമ്പോൾ എങ്ങനെ നോക്കി ശ്രദ്ധിച്ചു നോക്കി. എ എന്ന് പറഞ്ഞ ആക്ടിവിറ്റി കണ്ടോ, വണ്ണിൽ നിന്ന് ടൂവിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എ എന്ന് പറഞ്ഞ ആക്ടിവിറ്റി കണ്ടോ, അതിന് മുമ്പിൽ വേറെ ആക്ടിവിറ്റി കണ്ടോ? ഇല്ല, മനസ്സിലായോ? വണ്ണിൽ നിന്ന് ടൂവിലേക്കുള്ള ആക്ടിവിറ്റിക്ക് മുമ്പിൽ വേറെ ആക്ടിവിറ്റി ഇല്ല. അപ്പൊ വൺ ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ടു ആണ് രണ്ടാമത്തെ പോയിന്റ്. സംശയമുണ്ടോ? അത് ഓക്കെയാണ്. പിന്നെ വരുന്നത് ബി. ബി ഒരു ആക്ടിവിറ്റി ആണ് കേട്ടോ. ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് മുമ്പിലും ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ എയും ബിയും ആദ്യത്തെ രണ്ട് ആക്ടിവിറ്റിയാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എ കഴിഞ്ഞിട്ടല്ല ബി വരുന്നത്, കാരണം എ കഴിഞ്ഞിട്ടാണ് ബി വരുന്നതെങ്കിൽ ബിയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റി എ ആയാണ്. അപ്പോൾ ബിയും എവിടെയോ തുടങ്ങുന്ന ഒരു ആക്ടിവിറ്റിയാണ്, അതിന് മുമ്പിൽ ഒന്നുമില്ല. അതുകൊണ്ടാണ് ബി താഴെ വരച്ചത് കണ്ടോ, വണ്ണിൽ നിന്ന് തന്നെയാണ് ബിയും തുടങ്ങുന്നത്. എങ്ങോട്ടാണ്? ത്രീയിലേക്ക്.
ഓക്കെ, അതാണ് ആ ബി 14 ഇട്ടത്. 14 ഇതൊക്കെ കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാലോ അല്ലെ? 5 14 9 എ ബി സി ഡി ഓരോ ആക്ടിവിറ്റിയുടെ ടിഇ കിട്ടിയത് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, ആ ഇക്വേഷൻ വഴി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോ എയും ബിയും ആയി. ഇതാണ് ഈ ക്വസ്റ്റിൽ ഏറ്റവും സംശയം വരാൻ നിങ്ങൾക്ക് ചാൻസ് ഉള്ള രണ്ട് ഏരിയ. ഓക്കെ, ആ രണ്ട് നണ്ണ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ് നിങ്ങൾക്ക് പ്രശ്നമുള്ളത്. പിന്നെ സി എന്ന് പറയുന്ന ആക്ടിവിറ്റി എടുക്കുമ്പോൾ അതിന് മുമ്പിലുള്ള പ്രൊസീഡിങ് ആക്ടിവിറ്റി എ ആണ്. സി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി എ ആണ്. അതുകൊണ്ട് വരച്ചപ്പോ എങ്ങനെ വന്നു നോക്കിയേ, സി എന്ന് പറഞ്ഞ ആക്ടിവിറ്റി എവിടെ വന്നിരിക്കുന്നത്? എക്ക് മുമ്പിൽ സി വരണം. ഓക്കെ, എക്ക് മുമ്പിലാണ് ഏത് വരുന്നത്? സി എന്ന് പറഞ്ഞ ആക്ടിവിറ്റി വന്ന്. നമുക്ക് ഈ നെറ്റ്വർക്ക് ഡയഗ്രാം ഫോർമുലേറ്റ് ചെയ്ത് എടുക്കുന്നത് നിങ്ങളിപ്പോ ഈ കാണുമ്പോഴത്തേക്കും വിചാരിക്കും ഇത് എങ്ങനെ വരുന്നത്. നമ്മൾ രണ്ടു മൂന്ന് തവണ റഫായിട്ട് ഇത് വരച്ച് നോക്കിക്കഴിയുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. ഒറ്റയടിക്ക് ഇതേ ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല, മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ നിന്ന് ചുമ്മാ നേരെ ഒരു ലൈൻ വരച്ചു, നേരെ വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറെ കഴിയുമ്പോൾ കൺഫ്യൂഷൻ ആവും. ചില നോഡ് ചില ആക്ടിവിറ്റീസ് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാണ്ടിരിക്കും. ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്നേ ഇതിനെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ ഇതിൽ തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം വേണ്ട. ചെയ്ത് 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 അത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, കുറച്ച് തവണ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ എത്തി? സി എത്തി. ഇനി ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെയും പ്രൊസീഡിങ് ആക്ടിവിറ്റി എ ആണ്. അപ്പോൾ സി ഡി ഇ ഈ മൂന്നെണ്ണത്തിന് മുമ്പിലുള്ളത് എ ആണ്. സിയുടെയും ഡിയുടെയും ഇയുടെയും മൂന്നെണ്ണത്തിന് മുമ്പിലുള്ളത് എ ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ മൂന്നെന്നുള്ള ആക്ടിവിറ്റി നിങ്ങൾ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മൂന്നെന്നുള്ള ഇവന്റ് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സി രണ്ടിൽ നിന്ന് സി എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റിയും വരയ്ക്കാം, ഡി എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റിയും വരയ്ക്കാം, ഇ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി, ഒരു ലൈൻ വരയ്ക്കാം, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ ആ ഇവന്റ് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത്രയും വരെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അടുത്തത് എഫ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി ബിയും സിയും ആണ്. എഫ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി ബിയും സിയും ആണ്. അവിടെ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആ ത്രീ എന്ന് പറയുന്ന ഇവന്റ് നമുക്ക് അവിടെ വരയ്ക്കാൻ പറ്റുന്നത്. ആ ത്രീ എന്നുള്ളത് മാറിപ്പോയാലും വിഷയമില്ല. ഇതിൽ വന്നത് ത്രീ താഴെ വന്നില്ലേ, അത് മാറിപ്പോയാലും പ്രശ്നം വരില്ല. കാരണം നമ്മൾ ഫൈനൽ എഴുതുന്നത് ക്രിട്ടിക്കൽ പാത്ത് എവിടെയാന്നുള്ളതാണ് എഴുതുന്നത്. അതിപ്പോ ഈ ത്രീ എന്ന് പറയുന്നത് ആ ഫോർ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഫോർ എന്നുള്ള താഴെ വന്നാലും ഈ പറയുന്ന ക്രിട്ടിക്കൽ പാത്ത് പറയുമ്പോൾ ഇതിൽ കൂടുതൽ കൂടുതൽ ടൈം എടുക്കുന്ന പാത്താണ് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ സ്ലാക്ക് സീറോ ആയിട്ടുള്ള പാത്താണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ആ വരച്ചിരിക്കുന്ന ഫിഗറിൽ ഏതാണോ ആ പാത്താണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ അതിലവിടെ ഒരു മിസ്റ്റേക്ക് വരില്ല, കൺഫ്യൂഷൻ വരണ്ട. അപ്പോ സിയും ബിയും എഫിന്റെ പ്രൊസീഡിങ് ആക്ടിവിറ്റി ആയതുകൊണ്ടാണ് എഫ് എന്ന് പറയുന്നത് ആ സിയും ബിയും ഇന്റർസെക്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓക്കെ ആണല്ലോ. അടുത്തത് ജി എന്ന് പറയുന്നത് അതിന്റെ പ്രൊസീഡിങ് ആക്ടിവിറ്റി ഡി ആണ്. ജി എവിടെയാണുള്ളത്? അപ്പോൾ നമുക്ക് ഇനി ഞാനിപ്പോൾ എനിക്കിതിൽ അനോട്ടേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ വരച്ച് കാണിച്ചു തരാം, നിങ്ങൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കിക്കോളാം. സി എന്ന് പറയുന്ന ആക്ടിവിറ്റിയും ഇ എന്ന് പറയുന്ന സി എന്ന് പറയുന്ന ഒരു ലൈനും ഇ എന്ന് പറയുന്ന ഒരു ലൈനും ഡി എന്ന് പറഞ്ഞ ഒരു ലൈനും നമ്മൾ വരച്ചിട്ടുണ്ട്. ആക്ടിവിറ്റിയാണ്, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ലൈൻ എന്ന് പറയുവാണ്. അപ്പോൾ ആ മൂന്ന് ലൈനുകൾ നമ്മൾ വരച്ചു. അതിൽ സി എന്ന് പറയുന്ന ലൈൻ ത്രീയിലേക്ക് കണക്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഓൾറെഡി കിട്ടി. ഇ എന്ന് പറയുന്ന ലൈനും ഡി എന്ന് പറയുന്ന ലൈനും അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ അടുത്ത നമ്മൾ കണ്ടത് ജിയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി ഡി ആന്ന് പറഞ്ഞു. ജിയുടെ അപ്പോ ഡി കഴിഞ്ഞിട്ടുള്ള അടുത്ത ലൈൻ ഏതായിരിക്കും? ജി ആണ്. ഡി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈൻ ജി ആണ്. അപ്പോ ഡി കഴിഞ്ഞിട്ട് ജി വരച്ചു, അതിനിടയ്ക്ക് നമ്മൾ ഫോർ എന്നുള്ള ഒരു പേരിട്ടു. ഞാൻ പറഞ്ഞു മനസ്സിലാക്കുക, ആ ഫോർ എന്നുള്ളടത്ത് നിങ്ങൾ ത്രീ എഴുതിയാലും ത്രീ എന്നുള്ളടത്ത് ഫോർ എഴുതിയാലും ഇവിടെ മിസ്റ്റേക്ക് വരുന്നില്ല. ഓക്കെ, അപ്പോ നിങ്ങൾ എന്തെന്നിട്ടു? ഫോർ എന്ന് എഴുതി ജി എന്നുള്ള ലൈൻ വരച്ചു. ഇനി അടുത്തത് വരുമ്പോഴാണ് നമുക്ക് ഈ ഫൈവ് എന്ന് പറയുന്ന ഇവന്റ് വരാനുണ്ടായ റീസൺ അടുത്ത ആക്ടിവിറ്റി നോക്കുമ്പോഴാണ് നമുക്ക് ക്ലിയർ ആവുന്നത്. അടുത്ത ആക്ടിവിറ്റി ഏതാ? എച്ച്. എച്ച് എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് മുമ്പിൽ ഇയും ഉണ്ട്, എഫ് അല്ല, ആ ഇയും ഉണ്ട്, എഫും ഉണ്ട്, ജിയും ഉണ്ട്. നോക്കിയേ, ജി ഉണ്ട് മുകളില്, നടുക്ക് ഇ ഉണ്ട്, താഴെ എഫ് ഉണ്ട്. അപ്പോ ഇത് മൂന്നും വന്ന് ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതിനെ നമ്മൾ എന്തെന്ന് പേര് കൊടുത്തു? ഫൈവ് എന്ന് കൊടുത്തു. അവിടെ നിന്ന് നമ്മുടെ ഫൈനൽ ആക്ടിവിറ്റി എച്ച് വരച്ചു. ഇതാണ് അതിന്റെ മെത്തേഡ്. നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ വരാനുണ്ടായ ഒറ്റ കാര്യമുള്ളൂ, ബാക്കി ഇത് നിങ്ങൾ വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. രണ്ട് മൂന്ന് തവണ ട്രയൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്, ഉറപ്പാണ്, എനിക്ക് ഞാൻ ഗ്യാരണ്ടിയാണ്. പക്ഷെ
ഇവിടെ നിങ്ങൾക്ക് വരാനുണ്ടായ സംശയം, പ്രധാന സംശയം എന്ന് പറയുന്നത് ആ ആക്ടിവിറ്റി വന്നതാണ്. അതായത് ഈ ആദ്യത്തെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ രണ്ട് ടേബിൾ ആണ് നിങ്ങളൊന്ന് സംശയമാക്കണം. രണ്ട് ആദ്യത്തെ രണ്ട് കോളം ആക്ടിവിറ്റി ആണ് ഇവിടെ തന്നിരുന്നത്. നമ്മൾ ഇതുവരെ കണ്ട പ്രോബ്ലത്തിലെല്ലാം ഇവന്റ് ആണ് തന്നിരുന്നത്. വ്യത്യാസം മനസ്സിലായോ? അതായത് ഞാൻ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ഈ ഒരു പ്രോബ്ലത്തിൽ ആ ലൈനിന്റെ പേരാണ് തന്നിരിക്കുന്നത്. വണ്ണും ടൂ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനിന്റെ പേര്, ആ ലൈൻ കണക്ട് ചെയ്യുന്ന ലൈൻ, അതാണ് ആക്ടിവിറ്റി. അതിന്റെ പേരാണ് തന്നിരിക്കുന്നത്. മുമ്പിലുള്ള പ്രോബ്ലത്തിലെല്ലാം ആ സർക്കിളിനുള്ളിലിരുന്ന വണ്ണിന്റെയും ടൂവിന്റെയും പേരുകളാണ് ഫസ്റ്റ് രണ്ട് കോളത്തിൽ തന്നിരുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അതൊന്ന് ജസ്റ്റ് പ്രോബ്ലം ഒന്നുകൂടി നോക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ എന്നെ വിളിച്ചോ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.